ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കക്ക ഇറച്ചി ഫ്രൈ ആണ്. അതിന് ആദ്യം നമ്മൾ കക്ക ഇറച്ചി ക്ലീൻ ചെയ്തിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് വെച്ചേക്കുന്നതാണിത്. പിന്നെ രണ്ടാമത്തത് ഇൻഗ്രീഡിയൻ്റ് ഒരു സവാള അരിഞ്ഞത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും തേങ്ങാക്കൊന്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപ്പ് കുരുമുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് വേണ്ടത് ഇതിന്. ഇന്ന് നമുക്ക് ഈ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി തരുന്നത് എൻ്റെ മമ്മിയാണ്. മമ്മിയുടെ വകയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി മൂത്തതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊന്ത് അതിനകത്തോട്ടിടാം. അടുത്തതായിട്ട് നമുക്ക് സവാള ഇടാം. അടുത്തത് നമ്മൾ കറിവേപ്പില ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മൂത്ത് കഴിയാറാകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് കക്കയിറച്ചി ഇടാവുന്നത്. മൂത്ത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കക്ക വേവിച്ചത് ചേർക്കാം. വെള്ളം പാടില്ല. അങ്ങനെ നമ്മുടെ കക്കയിറച്ചി വെന്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് അടുത്തത് കുറച്ച് കുരുമുളക് പൊടി ഇടാം. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇതിനകത്ത് ചേർക്കണം. ആദ്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് നമ്മളെല്ലാം കുരുമുളക് ഇട്ടതിന് ശേഷം മാത്രം ഒരു ഒരു സ്പൂൺ ഇട്ടാൽ മതി. ഒരു ചെറിയ സ്പൂൺ, അതൊരു ടേസ്റ്റിന് വേണ്ടി. ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു ടേസ്റ്റിന് വേണ്ടി ഇടുന്നതാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ ടേസ്റ്റിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഉപയോഗിക്കാവുന്ന കഴിക്കാവുന്നതാണ് കേട്ടോ അത്.